തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാവിലത്തെ ദൈവവചന ധ്യാനത്തിനായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരും. തീർപ്പില്ലാത്ത വിഷയത്തിന് പൂർണ്ണ പരിഹാരം കൽപ്പിച്ചു തരുന്ന ദൈവത്തെ ആ പൗലോസ് ഈ വാക്യത്തിൽ വരച്ച് കാണിക്കുന്നത്. പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്, പഴയ നിയമത്തിൻ്റെ വക്താവ് പറയുന്നൊരു വാക്യം, നിങ്ങൾക്കധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവാ, ഞാനത് തീർത്തു തരും. ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുക, നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണം, കർത്താവ് ആ വിഷയത്തിനൊരു തീർപ്പ് കൽപ്പിക്കും. വളരെ നാളുകൾ കൊണ്ട് കണ്ണുനീരൊഴുക്കിയിട്ടും പ്രാർത്ഥിച്ചിട്ടും നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പരിഹരിച്ചു തരുന്ന ഒരു നല്ല കർത്താവ്. ഇന്ന് രാവിലെ മനസ്സ് തുറന്നു നിന്ന് പ്രാർത്ഥിച്ച കർത്താവേ, നീ എനിക്ക് ആ കാര്യത്തിനൊരു പരിഹാരം ഒരുക്കി തരണം. ഈ ദിവസങ്ങളിൽ നിന്നെ പൂർണ്ണമായി നിൻ്റെ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന നല്ല കർത്താവ്. ഇവിടെ എന്താ ആശയം മനസ്സിലാക്കുന്നത്? എൻ്റെ ദൈവമോ നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ. എപ്പോഴും ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടി വാ, നിങ്ങൾക്ക് പരിഹാരം കിട്ടും. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വാ, നിശ്ചയമായും നിങ്ങളുടെ കാര്യം പരിഹരിക്കപ്പെടുമെന്ന് ഓരോ സമയവും ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, പരിഹാരകൻ ക്രിസ്തുവാണ്. ദൈവം ഒരു കാര്യം പരിഹരിച്ചപ്പോൾ ജനം പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെല്ലാം നന്നായി ചെയ്തു. നിന്റെ ജീവിതത്തിലെല്ലാം ഭംഗിയായി ചെയ്യാൻ, നിന്റെ ജീവിതം നല്ലൊരു ജീവിതമാക്കി തരാൻ കഴിവുള്ള നല്ല കർത്താവ്. ഇവിടെ എനിക്ക് എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരും. വലിയ പ്രശ്നം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, വല്ലാത്ത മാനസിക പ്രശ്നം നിനക്കുണ്ട്, ഇതെങ്ങനെ പരിഹരിക്കപ്പെടും? ഒരു ടെൻഷനും വേണ്ട. കർത്താവ് പറയാം, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. നിന്റെ ഭാരം ഏറ്റെടുക്കാൻ ദൈവം തയ്യാറാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ വിഷയത്തിന് ദൈവത്താൽ ഒരു തീർപ്പ് വരണം? ഇന്ന് പ്രഭാതത്തിൽ നീ ഇടപെടുന്ന കാര്യത്തിൽ ദൈവത്താൽ ഒരു പരിഹാരം വരാൻ പോവുക, പൂർണ്ണമായി തീർത്തു തരും. ഇനി എങ്ങനെയാണ് തീർക്കുന്നേ? തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. സാമ്പത്തികമായ ഞെരുക്കങ്ങളോ ഇടുക്കങ്ങളോ നിന്നെ വേട്ടയാടുന്നെങ്കിൽ, ഒരിക്കലും നീ കണ്ടിട്ടില്ലാത്ത വഴി നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് നിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള നല്ല കർത്താവ്. ഇന്ന് രാവിലെ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ച് കർത്താവ് എൻ്റെ പ്രശ്നം പൂർണ്ണമായി തീർത്തു തരണം. അതേ ഇന്ന് പ്രഭാതം തീർപ്പില്ലാത്ത കാര്യത്തിന് യേശു നിനക്ക് വേണ്ടി തീർപ്പ് കൽപ്പിക്കുക. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനുഷ്യർക്ക് തീർക്കാൻ കഴിയാത്ത ധാരാളം പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഓടി വരിക, അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ വിഷയത്തിനൊരു തീർപ്പ് കൽപ്പിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ ജനം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദൈവം കാണണമേ കർത്താവേ, അങ്ങയുടെ അദൃശ്യ കൈ ഇറങ്ങുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ പകൽ ബുദ്ധിമുട്ട് തീർക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാം. അവനെല്ലാം നന്നായി ചെയ്യും. ഗോഡ് ബ്ലെസ് യു.